ഉപകരിച്ചിട്ടുണ്ടോ ഇല്ലേ, അടുത്ത വർഷം വേദ വെക്കണ വേണ്ടെന്നൊക്കെ തീരുമാനിക്കല് ഈ വേദ കഴിഞ്ഞിട്ട് മാറ്റമുണ്ടോ ഇല്ലേ നോക്കിട്ടാണ്. അല്ലാതെ വേദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ വിചാരിച്ച് കൊറേ ഡെക്കറേഷൻ വെക്കലാ. വേദം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവാനാണ്. പറയുന്ന ആൾക്കും വേണം, കേൾക്കുന്ന ആൾക്കും വേണം. അല്ലാഹു രണ്ടാളെ നന്നാക്കി തരട്ടെ. ഇന്ന ഉമ്മത്തി, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഖബർ വിശാലമാകാൻ, ഖബർ സ്വർഗീയമാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് മുഹാഫലത്തു സ്വനവാത്ത്, നിസ്കാരങ്ങൾ വളരെ കൃത്യമായി ബാങ്ക് വിളിക്കുമ്പോൾ ജമാഅത്തിൽ പോയി പങ്കെടുക്കുന്നവരാണെങ്കിൽ അവരുടെ ഖബർ വെളിച്ചമാകും, അവരുടെ ഖബർ വിശാലമാകുമെന്ന്, അവരുടെ ഖബറിൽ നിന്ന് അല്ലാഹു ശിക്ഷ ഉയർത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. മൂന്നാമത്തെ അമൽ സ്വദഖയാണ്. മൂന്നാമത്തെ അമൽ സദഖയാണ്. സദഖ ചെയ്യുന്ന ആളുകളുടെ കബറിടം വിശാലമാകുമെന്നാണ്, സദഖ ചെയ്യുന്നവരുടെ കബറിടം വെളിച്ചമാകുമെന്നാണ്, സദഖ ചെയ്യുന്നവരുടെ കബറിടത്തിൽ അല്ലാഹു ശിക്ഷ നൽകൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സദഖ ഒന്നുകിൽ നിങ്ങളുടെ കബറിടം വിശാലമാവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ കബറിടം വെളിച്ചമാവാൻ വേണ്ടി, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ നിങ്ങളുടെ ഉമ്മ, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ നിങ്ങളുടെ പിതാവ്, അവരൊക്കെ ഒരു പക്ഷേ കബറിടത്തിൽ പ്രയാസപ്പെടുന്നവർ ായിരിക്കാം, ഒരുപക്ഷേ കബറിടത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരാവാൻ സാധ്യതയുണ്ട്. അത്തരം മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വവലദുൻ സാലിഹൻ യദുഉല, ദുആ ചെയ്യുന്ന മക്കൾ ഉണ്ടായാൽ കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് ഉപകരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നബി ഒരിക്കൽ കടന്നു വന്ന നബി തങ്ങളോട് ചോദിച്ചു, നബിയേ എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിരിക്കുകയാണ്, ഉമ്മ മരണപ്പെടുന്ന സമയത്ത് ഞാൻ വീട്ടിലില്ല, ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്താൽ ഉമ്മയുടെ കബറിടത്തിലെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതെ നീ സദഖ കൊടുത്തോളൂ, ഉമ്മയ്ക്ക് അത് ഉപകരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. ആ സമയത്ത് സ്വഹാബി സദഖ ചെയ്തു. എന്ത്, അദ്ദേഹത്തിന്റെ വലിയൊരു തോട്ടമാണ് ഉമ്മയുടെ പേരിൽ സദഖ ചെയ്തത്. അതേപോലെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ കബറിടത്തിൽ കിടന്ന് പ്രയാസപ്പെടുന്നുവെങ്കിൽ അവർക്ക് നിസ്കരിക്കാൻ കഴിയാത്ത രോഗമാണ് റബ്ബേ അത്, ഖുർആൻ ഓതാൻ കഴിയാത്ത രോഗമാണ് റബ്ബേ അത്. ഈ മക്കളുടെ പ്രാർത്ഥന, ഈ മക്കളുടെ സദഖകൾ അവരുടെ കബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. അവരുടെ കബറിടം ശിക്ഷയുള്ള കബറിടമാണെങ്കിൽ ഇന്നത്തെ രാത്രി തന്നെ നീ വെളിച്ചമാക്കണേ അല്ലാഹുവേ, ഇന്നത്തെ രാത്രി തന്നെ നീ വെളിച്ചമാക്കണേ അല്ലാ, ഇന്നത്തെ രാത്രി തന്നെ നീ സ്വർഗീയമാക്കണേ അല്ലാ, ഇന്നത്തെ രാത്രി തന്നെ സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റബ്ബേ. ഇനി സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നവരാണെങ്കിൽ അല്ലാഹുവേ അവരുടെ ദറജയെ നീ ഉയർത്തണേ അല്ലാ, ഉന്നതമായ പദവി നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഞങ്ങളുടെ ഉമ്മ, ഞങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ പിതാവ്, അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ റബ്ബേ. എത്ര വൈകിയാലും മകൻ വരുമെന്ന് കാത്തിരിക്കുന്ന മാതാപിതാക്കൾ, അല്ലാഹുവേ അവർക്ക് ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെയുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ, രോഗങ്ങൾ നൽകണേ റബ്ബേ, വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ പൂർണ്ണമായ ശിഫ നൽകണേ റബ്ബേ, ഈമാൻ സലാമത്തായി പുഞ്ചിരിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിസ്കാരം അവന് പ്രകാശമാണ്. നിസ്കാരത്തിന്റെ വിഷയം വളരെ ശ്രദ്ധയോടെ വേണം. ഇനി മുതൽ അത് നിസ്സാരമായി കാണരുത്. ഇതുവരെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല എന്ന് വെക്കാം. അഫല്ലാഹു അമ്മാ സലഫ, കഴിഞ്ഞതൊക്കെ അല്ലാഹു നമ്മൾക്ക് പൊറത്തു തരട്ടെ. ഇനി നമ്മൾക്ക് അറിഞ്ഞുവല്ലോ, പത്ത് വയസ്സിന്റെ മുകളിലുള്ള ആളുകൾ നിർബന്ധമായും ജമാഅത്തിന് പള്ളിയിലേക്ക് പോയിരിക്കണം. അത് തമാശയല്ല, അവിടെ ഒരു എക്സ്ക്യൂസുമില്ല, അവിടെ ഒരു ഇടവുമില്ല, ഒരു തിരക്കും അവിടെ പറയാൻ പാടില്ല. നിർബന്ധമാണിത്, കണിശമാണിത്, കർക്കശമാണിത്. അങ്ങനെ പോയാൽ അല്ലാഹു തആല നിങ്ങളുടെ മുഖത്തിനും നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ കബറിടത്തിനും അല്ലാഹു പ്രകാശം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അസ്സലാത്തു നൂർ, നിസ്കാരം പ്രകാശമാണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. യകൂനു അജ്റുഹാ നൂറൻ ലിസാഹിബിഹാ യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ കോടാനക്കോടി ആളുകൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറാവൻ സഭയിൽ, അതേപോലെ തന്നെ ബർസഖിയായ കബറിടത്തിലെ അല്ലാഹു തആല നിസ്കരിക്കുന്ന ആളുകൾക്ക് എന്തെന്നില്ലാത്ത പ്രകാശം നൽകുമെന്നാണ്. പിന്നെ നിസ്കാരത്തിൽ തന്നെ പ്രത്യേകമായ രണ്ട് നിസ്കാരങ്ങളുണ്ട്. മൊത്തത്തിന് നിസ്കാരം, നിസ്കാരത്തിൽ തന്നെ പ്രത്യേകമായ രണ്ട് നിസ്കാരങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ നിസ്കാരങ്ങൾ? പറഞ്ഞോളൂ.
ഏതൊക്കെയാണ് നിസ്കാരങ്ങൾ? രണ്ട് നിസ്കാരത്തിന് പ്രത്യേകതയുണ്ട്, പ്രത്യേകമായ ഒരു വെളിച്ചം. ഏതൊക്കെയാണ് ആ നിസ്കാരങ്ങൾ? ആരാണോ നിസ്കാരത്തെ പ്രത്യേകമായി ഓരോ സമയത്തും പള്ളി, ഞാൻ പറഞ്ഞത് ആ ഒരു രീതിയിൽ ആരാണോ സൂക്ഷിക്കുന്നത്, അതവർക്കൊരു നൂറായിരിക്കും വെളിച്ചമായിരിക്കും വെളിച്ചമായിരിക്കും. നാളിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രാമനായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. ഇനി ഒരാൾ സുബ്ഹിക്ക് പള്ളിക്ക് പോകുന്നവർ, ഇശാഇന് പള്ളിയിലേക്ക് പോകുന്നവർ, രണ്ട് നിസ്കാരത്തിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഇശാഇനും സുബ്ഹിക്കുള്ള പ്രത്യേകത എന്താ? ളുഹറിനും മഗ്രിബിനും അസറിനും ആ പ്രത്യേകത എന്താ? ളുഹറിന് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ റോഡ് നിറയെ വെളിച്ചമാണ്, അസറിനും വെളിച്ചമാണ്, മഗ്രിബിനും വെളിച്ചമാണ്. എന്നാൽ ഇശാഇന് പോവേണ്ടത് ഇരുട്ടിലൂടെ നടന്നിട്ടാണ്, സുബ്ഹിക്ക് പോവേണ്ടത് ഇരുട്ടിലൂടെ നടന്നിട്ടാണ്. മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മാതാവ്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മാതാവ് നാല് മദ്ഹബിൽ ഒരു മദ്ഹബിന്റെ ഇമാമാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ. ആ മാതാവ് കുഞ്ഞുമോനെ വിളിക്കുമെന്നാണ്. ആ കുഞ്ഞുമോനെ വിളിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയാണ് വിളിച്ചുണർത്തുന്നത്. ശ്രദ്ധിക്കണേ, ചില ഉമ്മമാർക്ക് മക്കളോട് സ്നേഹം തോന്നാറുണ്ട്. എങ്ങനെയാണ് സുബ്ഹി നിസ്കാരത്തിന് പത്ത് വയസ്സിന്റെ മകനെ എങ്ങനെയാണ് പള്ളിയിലേക്ക് അയക്കുക? ചെറിയ കുഞ്ഞല്ലേ എന്ന് ചില ഉമ്മമാർക്ക് തോന്നാറുണ്ട്. ആ ഒരു സ്നേഹം കപടമാണ്, പാപ്പട്ടത്തിന്റെ സ്നേഹമാണത്. അതുകൊണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ എന്നവർ അദ്ദേഹത്തിന്റെ മകനെ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ എന്നവരുടെ മാതാവ് അദ്ദേഹത്തെ വളരെ ചെറുപ്പത്തിലെ പത്ത് വയസ്സ് പ്രായമുള്ള സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വിളിക്കാറുണ്ടായിരുന്നു. ഉമ്മ വളരെ നേരത്തെ എണീക്കും, എന്നിട്ട് വെള്ളം ചൂടാക്കും, എന്നിട്ട് മകനെ വിളിക്കും, ആ വെള്ളത്തിൽ മകനെ കുളിപ്പിക്കും. കുളിപ്പിച്ചിട്ട് രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിച്ച് സുബ്ഹി ബാങ്ക് വിളിക്കുന്നത് വരെ ദുആ ചെയ്യും. അത് കഴിഞ്ഞാലോ നേരെ ഉമ്മ മകന്റെ കൈയും പിടിച്ചുകൊണ്ട് സുബ്ഹിക്ക് പള്ളിയിലേക്ക് നടന്നു വരുമെന്നാണ്. മകന്റെ നിസ്കാരം കഴിയുന്നത് വരെ ഉമ്മ കാത്തിരിക്കുമെന്നാണ്. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ ഉമ്മ തിരിച്ചു കൊണ്ടുപോകുമെന്നാണ്. അന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വയസ്സ് പത്ത് വയസ്സാണ്. ഞാൻ പറയുന്നത് ഒരു മനുഷ്യന് നിസ്കാരം നിർബന്ധമാകുന്നത് പത്ത് വയസ്സിന്റെ സമയത്താണ്. ആ സമയത്ത് തന്നെ ജമാഅത്ത് നിർബന്ധമാണ്. ഉമ്മമാരെ, ഭാര്യമാരോട്, രക്ഷിതാക്കളോട്, ഉപ്പമാരോട് പറയാനുള്ളത് ആ സമയത്ത് വളരെ ഗൗരവത്തോടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു എക്സ്ക്യൂസും നമ്മുടെ മക്കൾക്ക് നൽകാൻ പാടില്ല. രാത്രി സമയങ്ങളിൽ നടക്കുന്നവരോട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് നടക്കുന്നവർ എന്ത് സന്തോഷ വാർത്തയാണ് അറിയിക്കേണ്ടത്? ബിന്നൂരിത്താമി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്തെന്നില്ലാത്ത വെളിച്ചം, എന്തെന്നില്ലാത്ത പ്രകാശം ഈ ഇശാ നിസ്കാരത്തിന് പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക്, സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക് അല്ലാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നതിനും അല്ലാഹു പ്രതിഫലം തരും. ഇശാ നിസ്കാരത്തിന് പള്ളിയിലേക്ക് നടന്നു പോകണം, സുബ്ഹി നിസ്കാരത്തിനും പള്ളിയിലേക്ക് നടന്നു പോകണം. അതെന്തെന്നില്ലാത്ത വെളിച്ചം ലഭിക്കാൻ കാരണമാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി എന്തിനാണ് ഈ നൂറ്? എന്തിനാണ് ഈ വെളിച്ചം? എന്തിനാണ് ഈ പ്രകാശം? ഇതിന് വല്ല പ്രത്യേകതയുമുണ്ടോ? നോക്ക്, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ നബിത്തങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ ഒരു പ്രാർത്ഥന നടത്താറുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി കയറിയാൽ ഒരു പ്രാർത്ഥന നടത്താറുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറു സമാവാതി വൽ അർദ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. അൻത നൂറു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെ ഭൂമിയുടെ പ്രകാശമാണല്ലോ റബ്ബേ. ആകാശത്തിന്റെയും ഭൂമിയുടെയും വെളിച്ചമായ അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ പറയാറുണ്ടായിരുന്നു എന്നാണ്. അതേപോലെ നബി തങ്ങളുടെ പ്രത്യേകമായ ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ബസരി നൂറാ വഫീ സംഇ നൂറാ വഅൻ യമീനി നൂറാ വഅൻ യസാരി നൂറാ വഫൗഖി നൂറാ വതഹ്തി نورا وامامي نورا وخلفي نورا وعلم لي نورا يبي തങ്ങളുടെ ദുആയാണ്.
അല്ലാഹുവേ ഉറക്കെ ദുആ ചെയ്യലാരും നിങ്ങളെ തണുപ്പൊക്കെ പോട്ടെ. കൽബെന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. അല്ലാഹുവേ എന്റെ ഹൃദയത്തിൽ നീ വെളിച്ചം നൽകണേ. അല്ലാ നബി തങ്ങൾ അങ്ങനെ ദുആ ചെയ്യണമെങ്കിൽ ഈ നൂറിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഹൃദയത്തിന് വെളിച്ചം തരണേ അല്ലാ. പിന്നെ രണ്ടാമത്തേത് വഫീ ബസ്വരി നൂറാ, അല്ലാഹുവേ എന്റെ കണ്ണിന് നീ വെളിച്ചം നൽകണേ. അല്ലാ കണ്ണിന് നൂറ് വേണമെന്നാണ്, കണ്ണിന് വെളിച്ചം വേണമെന്നാണ്. വഫീ സംഅി നൂറാ, അല്ലാഹുവേ എന്റെ ചെവിക്ക് നീ വെളിച്ചം നൽകണേ. അല്ലാ എന്റെ ചെവിക്ക് നീ വെളിച്ചം നൽകണേ. അല്ലാ വഅന്യമീനി നൂറാ, എന്റെ വലതുഭാഗത്ത് നീ വെളിച്ചം നൽകണേ. അല്ലാ വഅന്യസാരി നൂറാ, എന്റെ ഇടതുഭാഗത്ത് നീ വെളിച്ചം നൽകണേ. അല്ലാ എന്റെ മുകൾ ഭാഗത്ത് നീ വെളിച്ചം നൽകണേ. അല്ലാഹുവേ എന്റെ കാൽ ഭാഗത്തും നീ വെളിച്ചം നൽകണേ. അല്ലാ എന്റെ മുൻഭാഗത്ത് നീ വെളിച്ചം നൽകണേ. അല്ലാ എന്റെ പിൻഭാഗത്തും വെളിച്ചം നൽകണേ. അല്ലാറുകൊണ്ട് വെളിച്ചം കൊണ്ട് പ്രകാശം കൊണ്ട് എന്നെ നീ പ്രത്യേകമായി ആവരണം ചെയ്യണേ. അല്ലാ എന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ്.